ഇതൊരു വെറൈറ്റി പാപ്പാണ്. നമ്മുടെ കൈരേഖയൊക്കെ പതിഞ്ഞിരിക്കുന്ന ഒരു പാപ്പം. പീച്ചപ്പൊടി പാപ്പം. ഞാനേ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൊച്ച് കിടന്ന് ഭയങ്കര വാശി പിടിക്കില്ല, കേക്ക് വേണം കേക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ മിടു അങ്ങനെ കൊച്ചിന് കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഗ്രേസ് ഇവിടെ കഴുകാൻ നിൽക്കണ്ടല്ലോ. എന്തായി കേക്ക്? എന്നിട്ട് സംഭവം കേക്ക് ഉണ്ടാക്കാനായിട്ട് അമ്മ കുറച്ച് വെച്ചിട്ടുണ്ട്. കേക്ക് ഗ്രേസിന് കേക്ക് ഉണ്ടാക്കാനായി കുറച്ച് വെച്ചിട്ട് ഗ്രേസ് കൊച്ചമ്മയും പാപ്പാണ്. കേക്ക് പാപ്പാ കേക്ക് പറ്റിക്കരുത്. ഇത് ചൂടുണ്ട് ഗ്രേസ്, ഇപ്പഴോ ചവളി ചെലപ്പോ കഴിട്ടാലോ. ഗ്രേസ് അപ്പേക്ക് തരോ? അമ്മോ നമുക്കില്ല. മിടുവിന്റെ സ്പെഷ്യൽ ഐറ്റം അടുത്ത് ചെയ്തിട്ടാണ് ഇത്. പെട്ടെന്ന് പീച്ചപ്പൊടി എന്നൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാന്ന് അറിയില്ലേ. അപ്പേശുവിനെ അമ്മ അവിടെ ഉണ്ടാക്കല്ലേ. അപ്പൊ ചൂടാറി കഴിയുമ്പോ തരാം. കടിക്കലെന്നേക്കാം ഭയങ്കര പാവങ്ങളും തന്നെ ഗ്രേസ്. ഇവിടെ പാപ്പം ചൂടാറി കഴിയുമ്പോ നമുക്ക് കഴിക്കാം. എന്തൊരു സാധനം നീ ഉണ്ടാക്കിയത്? നിന്റെ വർത്താനം കേൾക്കുമ്പോ ഒരു മണിക്കൂറോ. ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത് എന്തൊക്കെ സാധനം പറഞ്ഞു? ഉള്ളിയോ? ഉള്ളിയും തേങ്ങയും. അരിപ്പൊടിയും ജീരകവും ഉള്ളിയും തേങ്ങയും കൊണ്ടുള്ള പീച്ചപ്പൊടിയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട മിനിയാന്ന് പറച്ച ചക്കയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് അത് വെള്ളം ഒലിച്ച് അത് നശിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ വലിയ ആഗ്രഹത്തോടു കൂടി പറച്ചൊക്കെ വെച്ചതായിരുന്നു, പക്ഷെ അത് തിന്നാൻ പറ്റിയില്ല. നിങ്ങളുടെ ആരെയും കൊതി പറ്റിയതാണോ? എനിക്കൊരു സംശയമുണ്ട്. വൈറ്റ് ലോക്സിലെ വൈറ്റ് ലോക്സിൽ ഇട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ഇത് നീ ഇങ്ങനെ ഈ പാത്രത്തിൽ വെക്കണേക്കാൾ എത്രയും നല്ലത്. ഒരു പരന്ന പാത്രത്തിൽ വെക്കണേ വെച്ചിട്ടുണ്ടോ? ആ രണ്ടു ദിവസം ഞങ്ങളുടെ 4 മണി ചായ കുടിക്കലാണ് നടക്കാൻ പോകുന്നത്. എടി ഗ്രേസ് അമ്മാമയുടെ അടുത്ത് പോയിക്കാ. അമ്മാമ്മക്ക് ഗ്രേസിനും കൂടി ഉണ്ടാക്കിയതാണ്. ഇനി പീച്ചപ്പൊടി വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വരും ചായ ചൂടാരട്ടെ. അമ്മ എന്നിട്ട് തരാം. ഇവിടെ നിക്കട്ടാ അമ്മ പാത്രത്തിലെ. അപ്പൊ ഗ്രേസും അമ്മാമയും പാപ്പം നിന്നിട്ട് ഇവിടെ മിടു ഉണക്കാനുള്ള അല്ല ഉണക്കാനുള്ളോടി മടക്കാനുള്ള തുണികൾ കൊണ്ട് കൂട്ടിട്ടേക്കാണ്. സുഹൃത്തുക്കളെ കൂട്ടിട്ടേക്കാണ്. ഒരു ലോഡ് തുണി ഉണ്ട് ഇവിടെ. അപ്പൊ ചായ കുടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ മിടുവിന്റെ പീച്ചപ്പൊടി റെഡി ആയത് ഇവിടെ വന്നിട്ടുണ്ട്. കുറെ പീച്ചപ്പൊടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മിടുവിന്റെ അടുത്ത പാപ്പം. ഇത് നമ്മുടെ പള്ളിയിലൊക്കെ നേർച്ച കൂടാറുള്ള പോലത്തെ ഒരു സംഭവം ഉണ്ടോ? അരിയുണ്ട പോലത്തെ ഒരു അരിയുടെ സാധനം. ഗ്രേസ് അങ്ങനെ പോവാൻ പോണേ. ഗ്രേസിന്റെ പാപ്പ തരട്ടെ. ഈ പാപ്പത്തെ പീച്ചപ്പൊടി പാപ്പം. അമ്മ പാവം, അമ്മ ഉണ്ടാക്കിയതല്ലേ കേശുവിന് വേണ്ടി. എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. കേശുവിന് പീച്ചപ്പാപ്പം വേണ്ടേ? വേണ്ട. അമ്മ ഇവിടെ ഇരുന്ന് സ്വന്തമായി പീച്ചപ്പാപ്പം തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ ഗ്രേസിന്റെ ചായ, മിടുവിന്റെ ചായ, എന്റെ ചായ, എന്റെ കപ്പ്. മിടു പൊട്ടിച്ചാടി കളഞ്ഞു. കോഴിയാണോ? അപ്പുറത്തെ വീട്ടിലെ കോഴി കയറിയിട്ട് ഞങ്ങളുടെ ഒരു ചായക്കപ്പ് പൊട്ടിപ്പോയി. അപ്പൊ അതെന്റെ കപ്പാണെന്ന് പറഞ്ഞ് മിടു ആ കപ്പ് എന്റെ ആക്കി മാറ്റി മറിച്ച് പൊട്ടി കഴിഞ്ഞപ്പോ. നിങ്ങളുടെ നാട്ടില് ഈ പാപ്പത്തിന് എന്ത് പേരാണ് പറയുന്നത് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണ്ടോ? പീച്ചപ്പൊടി പാപ്പം എന്നാണോ വേറെ എന്തെങ്കിലും പേരാണോ? എന്തിട്ടായാലും കമന്റ് ചെയ്തോളൂ. ഇതൊരു വെറൈറ്റി പാപ്പാണ്. നമ്മുടെ കൈരേഖയൊക്കെ പതിഞ്ഞിരിക്കുന്ന ഒരു പാപ്പം. പീച്ചപ്പൊടി പാപ്പം.
അപ്പതേ ഗ്രേസായ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരമായി ഊഞ്ഞാലാടണം ഊഞ്ഞാലാടണം പറഞ്ഞോണ്ടിരിക്കണ. അപ്പൊ ആള് ഇതേ കൊറേ പറഞ്ഞപ്പോ വീട് ഇവിടെ കെട്ടി കൊടുത്താണ്. ഇവിടെ മുകളിലൊരു ഉക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്മേ കെട്ടി കൊടുത്തേക്കണ. ഭയങ്കര സന്തോഷായി അല്ലേ ഗ്രേസ്? അപ്പൊ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് വന്നേക്കാണ്. കോഴികൾക്ക് ഓൾറെഡി ഡോർ തീറ്റ ഇരിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ തിന്ന്, നിങ്ങൾ തിന്ന് 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 ഇല്ല ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ താഴത്തെ പറമ്പിൽ എത്തിയിട്ടുണ്ട്. ഞാനുണ്ട്, മിഡു ഉണ്ട്, ഗ്രേസ് ഉണ്ട്. ഗ്രേസ് എന്താണ്? ഗ്രേസ് അവിടെ സണ്ണിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സണ്ണിനെ കണ്ട സന്തോഷത്തിലാണ് ഗ്രേസ് ഇവിടെ. നിനക്ക് നിന്റെ അപ്പ സണ്ണി ഇവിടെ നിന്നിട്ട് ഇപ്പൊ കാണാൻ പറ്റണല്ലേ അല്ലേ? യാ, ഇവിടെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മാവുമ്മ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മുകളില് അപ്പുറത്തെ സൈഡിലുണ്ട്, മുകളിൽ വലിയ മാങ്ങകളുണ്ട്. ഇവിടെ ചെറിയ മാങ്ങകളാണ്, കണ്ണിമാങ്ങ ആയിട്ടേ ഉള്ളൂ. അപ്പൊ മിടു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു താല്പര്യം പറയുന്നുണ്ട്. നടക്കുമോന്ന് അറിയില്ല. മാങ്ങ പൊട്ടിയായിട്ട് കവറൊന്നും കൊണ്ടുണ്ട് മിടു. ഞാൻ ഇത്രയും മാങ്ങ പ്രതീക്ഷിച്ചില്ല. ആണോ, വല്ലപ്പോഴൊക്കെ പാടത്തേക്ക് വരണേ. അപ്പൊ എനിക്ക് മൊയലിന് പുല്ല് അരിയണം. അപ്പൊ ഞാൻ എന്റെ പുല്ല് അരിയാനായിട്ട് പോട്ടെ, നിങ്ങള് മാങ്ങ പൊട്ടിക്കാനായിട്ട് നോക്കിക്കോ. വലുത് പൊട്ടിക്കും, ചെറു മൂന്നാലും പൊട്ടിക്കണേ. അപ്പൊ സമയം ഇപ്പൊ അതെ 8 മണിയായി രാത്രി. ഗ്രേസ് ഇവിടെ പിയാനോ വായിക്കാനുള്ള പരിപാടിയിലാണ് കീബോർഡ്. ഗ്രേസ് എങ്ങനെയാ എടുക്കാൻ ഞാൻ പറഞ്ഞത്? എടുക്കു, ഗ്രേസിന് ഒറ്റയ്ക്ക് എടുത്തൂടെ. ഇത് ഓണാക്കി വെച്ചേക്കായിരുന്നു നീ? സൂപ്പർ, ഇത് ഓണാക്കി വെച്ചേക്കായിരുന്നു അല്ലേ? ഓഫ് ചെയ്യണ്ട, അപ്പൊ പറഞ്ഞേക്കെന്തല്ല ഇത് ഓഫ് ചെയ്യണം ഇവിടെ എപ്പോഴും. ഇനി ഓഫ് ചെയ്യണ്ട, ഇനി ഓണാക്ക്, എന്നാലും വർക്ക് ചെയ്യുള്ളൂ. ആ എന്നിട്ട് വായിച്ചോ. ബാറ്ററിയിൽ ചാർജ് ഇല്ലടോ. അപ്പൊ വേറെ ബാറ്ററി ഇട്ട് തരാം കഴിച്ചോ. അപ്പൊ വേറെ ബാറ്ററി ഇട്ട് തരാം, ബാറ്ററി തീർന്നു വലുത്തെ. പിയാനോന്റെ ബാറ്ററി മാറ്റാണ്. എത്ര ദിവസമായി ബാറ്ററി ഇട്ടെടു ഗ്രേസ്? ഇത് തീർന്ന ബാറ്ററി എനിക്ക് എന്തിനാ? എന്റെ മൈക്കിലിടുന്ന ബാറ്ററിയാണ്, അതാണ് ഇപ്പൊ ഗ്രേസിന് പിയാനോയിൽ ഇട്ട് കൊടുക്കണം. ഇത് റീചാർജുള്ള ബാറ്ററി ആയതുകൊണ്ട് എന്തോ നേരം ഉപയോഗിച്ചാലും വീണ്ടും റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. കൈയെടുക്ക്, ഇനി ഓണാക്കി വെക്കുക എടുത്തിട്ടാ. ഓക്കെ, ഇന്ന് ഗ്രേസിന്റെ ഒരു എന്താണ് റീൽസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, 1-2 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഞങ്ങൾ ഇവിടെ പാടത്ത് പോയിട്ട് നിന്ന് എടുത്തതാണ്. അപ്പൊ ഇനി ഗ്രേസിന്റെ പിയാനോ ഓണാക്കാം. ഓണാക്കിയൊക്കെ. അപ്പൊ ഗ്രേസിന് അവള് പാട്ടില് പാട്ടിലല്ലോ പിയാനോയില് ബാറ്ററി ഒക്കെ ഇട്ട് കൊടുത്തു. ഗ്രേസിന് എന്താ ഗ്രേസിന്റെ ഇവിടുത്തെ പരിപാടിയാണ്, എന്ത് വീഡിയോ എടുക്കണെങ്കിലും ഗ്രേസിനെ കാണിക്കണം എന്നുള്ളത്. ഞാൻ ഗ്രേസിനെ കാണിക്കണ്ട്. അവിടെ കീബോർഡിൽ ബാറ്ററി ഇട്ട് കൊടുത്ത ഇപ്പൊ പറയാം, ഞാൻ കീബോർഡ് വായിക്കുന്നത് കാണിക്ക് കാണിക്ക്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞു പിന്നാലെ ആയിരുന്നു. ഗ്രേസിനെ കാണിക്കണ്ട്, എന്റെ മോനെ കാണിക്കാണ്ടിരിക്കോ. ഇത് ഏതോ കാർട്ടൂണിൽ അവിടെ കണ്ടു. ആ കാണിക്കണ്ട്, ദേശീയ കാണിക്കണേട്ടാണാടിയത്. അപ്പൊ ഗ്രേസ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ഞാനേ കുളിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ കുളി കഴിഞ്ഞ പ്രാർത്ഥന ചെയ്യണം. എന്റെ അമ്മോ കണ്ടു കണ്ടു കണ്ടു, കൊച്ചിനെ കാണിക്കണ്ട്. അല്ല ഇവിടുത്തെ കറികൾ കാണിച്ചില്ലല്ലോ, എന്താ ഐറ്റംസ്? ഇത് കമല ചേച്ചി കൊണ്ടുന്ന പഴമാണ്. ഇത് രാവിലത്തെ കറിയുടെ ബാക്കി. ഇത് വൈകുന്നേരത്തേക്കുള്ള ചോറുള്ളത്, വൈകുന്നേരത്തേക്കുള്ള ചോറ് അവിടെയാണ്. അപ്പൊ ഇത് രാവിലത്തെ ബാക്കി. പിന്നെ ഇത് മീൻകറിയുടെ ബാക്കിയുള്ളത്, ആകെ 2 കഷ്ണം ഉള്ളു. ബാക്കിയൊക്കെ ചോറും ചാറും മാത്രം. ഇത് പിച്ചപ്പൊടി ബാക്കിയുണ്ട്. പിച്ചപ്പൊടി അല്ല, പിച്ചപ്പൊടി. അപ്പൊ ഞാൻ അമ്മയ്ക്കുള്ള ചമ്മന്തി ഉണ്ടായി കൊണ്ടിരിക്കാണ്. കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാ
ചെമ്മന്തി പരിപാടി കഴിഞ്ഞു. പിന്നെ പുറത്ത് ഭയങ്കര മഴയാണ്ടാവെ. കുടി കഴിഞ്ഞ ആളെത്തിയിട്ടുണ്ട്. ഒരുത്തേനെ ഇവിടെ ഭയങ്കര പാട്ട് പാട്ട് കച്ചേരിയോട് പാട്ട് കച്ചേരി. നല്ല കാറ്റായിരുന്നു ഇത്ര നേരം. ഇപ്പൊ മഴയില്ലല്ലോ, കാറ്റ് മാത്രമേ ഉള്ളല്ലോ. ഇല്ല ഏട്ടാ, കാറ്റ് മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി നനഞ്ഞിട്ടില്ല. നല്ല ഇടി കുടുങ്ങ ഇടി കുടുങ്ങി മഴ പെയ്യുന്ന തോന്നി. ശരി, അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. അതേ ഇവിടെ ഭയങ്കര വായനയിലാണ്. എന്താണത് ഇവിടെ നൃത്തം ചവിട്ടണോ? ഇതെന്നിട്ട് മറ്റേ സിനിമയല്ലേ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഇങ്ങനെ പേരൊന്ന് കമന്റ് ചെയ്യണം. എന്നിട്ടാണ് സിംഹത്തിന്റെ മടങ്ങി ചെന്നപ്പോഴാണ് എനിക്ക് പാട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഡയലോഗ്. ഗ്രേസിനൊരു ഓംലെറ്റ് ഒക്കെ അടിച്ചു കൊടുത്ത് പരസി. അപ്പോൾ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ കഴിഞ്ഞുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഇതേ ഭക്ഷണം കൊടുത്തു. ഗ്രേസിന് മുട്ട ഓംലെറ്റ് അടിച്ചു കൊടുത്തു. ഇനി ഒരു ഇത്തിരി നേരം അതെ ഇത്തിരി നേരം ഇങ്ങനെയൊക്കെ വായിച്ചു. ഗ്രേസ് ഇത്ര നേരം ഈ പിയാനോ വായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുമ്പോ ഇങ്ങനെ ഇങ്ങനെ കുത്തി നോക്കാനായിട്ട് ഒരു ആഗ്രഹം വന്നുകൊണ്ടിങ്ങനെ നോക്കിയാണ്. എന്താലേ, അപ്പൊ ദേ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങള് ദേ ഉറങ്ങാൻ പോവാണ്. നേരം 11 മണി കഴിഞ്ഞു. ഇന്ന് കറണ്ട് വന്നിട്ടില്ല. നേരത്തെ നമ്മൾ ആ കിച്ചണിൽ നിൽക്കുന്ന നേരത്ത് കറണ്ട് പോയതാണ്. അതെ, നല്ല മഴയായിരുന്നു. ഇത്ര നേരം വിടിവെട്ടും വയലൊക്കെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. പക്ഷെ കറണ്ട് ഇതുവരെ വന്നിട്ടുമില്ല. അപ്പൊ വേഗം കിടക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ ചാർജ് എപ്പോഴാ പോവാന്നറിയില്ല. അപ്പൊ അതിനുള്ളിൽ ഗ്രേസ് ഉറങ്ങി കിട്ടണം. അപ്പൊ വേഗം കിടക്കാണ്. അല്ലെങ്കിൽ 12 മണി 1 മണിയൊക്കെയാണ് ഞങ്ങളുടെ ഉറങ്ങേണ്ട സമയം. അപ്പൊ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.